ഇനി നമ്മുടെ ഇന്നത്തെ അതിഥിയിലേക്ക് പോവുകയാണ്. ഇന്നത്തെ അതിഥി അതിഥിയെക്കുറിച്ച് പറയുമ്പോൾ 2018 മമ്മൂട്ടിയുടെ ആദ്യ ചിത്രം നാളെ തിയേറ്ററുകളിൽ എത്തുകയാണ്, സ്ട്രീറ്റ് ലൈറ്റ് എന്ന ചിത്രം. ചിത്രത്തിൻ്റെ തിരക്കഥയും ഒപ്പം സംഭാഷണവും എല്ലാം എഴുതിയിട്ടുള്ള ഫബാസ് മുഹമ്മദാണ് ഇന്ന് നമ്മുടെ അതിഥി. ഫബാസ്, മോർണിംഗ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. മോർണിംഗ്. തീർച്ചയായിട്ടും താങ്കളിലേക്ക് വരുമ്പോൾ, താങ്കൾ 2018 ആദ്യ മമ്മൂട്ടി ചിത്രമാണ്, താങ്കൾ ആദ്യമായിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്, തിരക്കഥാ സംഭാഷണം സിനിമ മേഖലയിലേക്ക് കടന്നു വരുന്നത്. താങ്കളുടെ ആദ്യ ചിത്രം മമ്മൂട്ടി എന്ന മഹാനടനോടൊപ്പമാണ്. അതെ. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു അവസരത്തെ കാണുന്നത്? ആദ്യമായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത് ഇതിൻ്റെ സംവിധായകൻ ശ്യാമേട്ടനോട്, ഇങ്ങനത്തെ ഒരു അവസരം ഒരുക്കി തന്നതിൽ. പിന്നെ മമ്മൂക്കയോടും. ഇത് സത്യം പറഞ്ഞാൽ എനിക്കൊരു ലോട്ടറി അടിച്ച ഒരു അവസ്ഥയാണ്. മമ്മൂക്കയെ വെച്ചൊരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്വപ്നത്തിൽ മാത്രം കാണുന്ന പോലെയുള്ള ഒരു അങ്ങനത്തെ ഒരു കാര്യമാണ്. ശരിക്കും മമ്മൂക്കയെ വെച്ച് പ്ലാൻ ചെയ്ത ചിത്രമല്ല ഇത്. നമ്മുടെ സ്ക്രിപ്റ്റ് മമ്മൂക്ക ഇഷ്ടപ്പെട്ട് അദ്ദേഹം അത് സ്വീകരിക്കുകയായിരുന്നു. എന്തായാലും ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റാണ്. ഓക്കെ. എന്തായാലും ഇതിന് മുമ്പ് ഫബാസിനെ കുറിച്ച് പറയുമ്പോൾ ഫബാസിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി കൂടി അറിയേണ്ടതായിട്ടുണ്ട്. കാരണം 2018 ഒരു ആദ്യ സംഭാഷണം അല്ലെങ്കിൽ ഒരു തിരക്കഥ എഴുതുന്ന ഒരാളെക്കുറിച്ച് പറയുമ്പോൾ, അത് മമ്മൂക്കയുടെ ഒരു സിനിമയിൽ എഴുതുമ്പോൾ താങ്കളെ കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിന് മുമ്പ് ആർട്ട് ഫിലിംസിലും ഷോർട്ട് ഫിലിംസൊക്കെയാണ് താങ്കൾ കൂടുതൽ ചെയ്തിരുന്നത്. അതെ, ബേസിക്കലി ഞാൻ ആർട്ട് ഫിലിം മേക്കറാണ്. പിന്നെ ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു, കോഴി ബിരിയാണി എന്ന് പറഞ്ഞിട്ട്. അത് യൂട്യൂബിൽ അത്യാവശ്യം ഹിറ്റായിരുന്നു. അപ്പോൾ അതിലെ ഒരു എൻ്റെ സുഹൃത്ത് അതിൽ അഭിനയിച്ച് ആർ ജെ മിഥുൻ വഴിയാണ് ഞാൻ, അതേ ഒരു അഭിനയമോഹിയാണ് അദ്ദേഹം, ശ്യാമേട്ടനെ വിളിച്ചൊരു ചാൻസ് അഭിനയിക്കാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ചോദിച്ചപ്പോൾ ശ്യാമേട്ടൻ ചോദിച്ചാണ് ഇതിൽ സ്ക്രിപ്റ്റ് എഴുതിയ ആളെ എനിക്കൊന്ന് പരിചയപ്പെടുത്തരോ. അങ്ങനെ ഞാൻ ശ്യാമേട്ടനെ പോയി കണ്ടു. ശ്യാമേട്ടൻ അത് ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്ക്രിപ്റ്റ് ആവശ്യമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ചർച്ചയിൽ ഞാൻ പറഞ്ഞൊരു ത്രെഡ് അദ്ദേഹത്തിന് ഇഷ്ടമായി. ഞാൻ അതിൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് ഒന്നും എഴുതിയില്ലായിരുന്നു, സ്ക്രിപ്റ്റ് എഴുതിയില്ലായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ വൺ ബൈ വൺ ആയിട്ട് അതിൻ്റെ ഓരോ സീനുകളായിട്ട് എഴുതിക്കൊണ്ടു അദ്ദേഹത്തെ കാണിച്ചു. അദ്ദേഹത്തെ കാണിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു, ഓരോരോ സീൻ ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഒരു ഒന്നൊന്നര വർഷത്തോളം എടുത്താണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയത്. അതാണ് ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ്സ് നാളെ ഇറങ്ങാൻ പോകുന്ന ചിത്രം. ഓക്കെ. താങ്കളിലേക്ക് വരുമ്പോൾ, താങ്കൾ ഷോർട്ട് ഫിലിംസിലും ഒപ്പം ആർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. ആ ഒരു ഹിസ്റ്ററി കൂടി ഒന്ന് പറയും ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിടെക് കഴിഞ്ഞ് ഞാൻ എല്ലാവരെയും പോലെ ബിടെക് കഴിഞ്ഞ് ഫിലിം മേക്കിംഗ് പഠിക്കാൻ പോയി. 2 വർഷത്തോളം ചെന്നൈയിലായിരുന്നു. ചെന്നൈയിൽ ഫിലിം മേക്കിംഗ് പഠിച്ച് അത് കഴിഞ്ഞ് അവിടെ ഒരു 6 വർഷത്തോളം ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിൽ അസോസിയേറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്തു. പിന്നെ ഇവിടെ കൊച്ചിയിലെത്തിയിട്ട് ഒരു സ്വന്തമായ ഒരു ആഡ് ഫിലിം കമ്പനി എസ്റ്റാബ്ലിഷ് ഒരു ഓപ്പൺ ചെയ്തു. അങ്ങനെ ഒരു വലിയ എസ്റ്റാബ്ലിഷ്ഡ് ഒരു ആഡ് ഫിലിം മേക്കർ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാനൊരു വളർന്നു വരുന്ന ഒരു ആഡ് ഫിലിം മേക്കർ എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കമ്പനിയെ കൂടെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടുകൂടിയാണ് അന്നാ ഷോർട്ട് ഫിലിം എടുത്തത്. അത് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കൊരു ഭാഗ്യമായി. അപ്പോൾ നമ്മൾ ആ യൂട്യൂബ് ചാനലായി കൂടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അതിനുശേഷം കിട്ടി. നമ്മൾ ചെയ്യുന്ന ആഡ് ആളോട് എത്താൻ തുടങ്ങി. എന്നിരുന്നാലും ഞാൻ ഒരു ആവറേജ് ഫിലിം മേക്കർ ആയിട്ടുള്ളൂ, അല്ലെ ആഡ് ഫിലിം മേക്കർ ആയിട്ടുള്ളൂ എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു 8 to 9 കോർപ്പറേറ്റ് ഫിലിംസ്, ഒരു 3 to 4 ആഡ് ഫിലിംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്യണമെന്നാണ് ആഗ്രഹം. എന്തായാലും നമുക്ക് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് നമുക്ക് ചിത്രത്തിൻ്റെ ട്രെയിലർ ഒന്ന് കാണാം. തീർച്ചയായും. ഈ സ്ട്രീറ്റ് ലൈറ്റ് എന്നുള്ള ഒരു പേര് ചിത്രത്തിന് കൊടുക്കാനായിട്ടുള്ള സാഹചര്യം എന്താണ്? ഒരുപാട് പേര് നമ്മൾ അന്വേഷിച്ചു. അവസാനം സംവിധാനം സജസ്റ്റ് ചെയ്ത ഒരു പേരാണ് സ്ട്രീറ്റ് ലൈറ്റ്സ്. അത് എങ്ങനെ ആ പേര് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥയുടെ രസം പോവും. അതുകൊണ്ട് അതങ്ങനെ നിൽക്കട്ടെ എന്നാണ്. ഓക്കെ. സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മനസ്സിലോട്ട് ആദ്യം കടന്നു വരുന്ന ഒരു ചിത്രം ഉണ്ടാവുമല്ലോ പ്രേക്ഷകർക്കുള്ളിൽ, അത് തന്നെയാണോ ചിത്രത്തിന് പ്രമേയം? മീൻസ് അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളാണോ? ആദ്യമായിട്ട് ഇപ്പോൾ ഈ ട്രെയിലറിൽ കണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് സിനിമ എന്ന് പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാവും. സത്യം പറഞ്ഞാൽ ഈ പടത്തിലെ പ്രധാന കോൺഫ്ലിക്റ്റ് എന്താ എന്നുള്ളത് നമ്മൾ ട്രെയിലർ പറഞ്ഞിട്ടില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സസ്പെൻസ് പോകുന്നുള്ളതുകൊണ്ട്. ഇപ്പോൾ നമ്മളെ ട്രെയിലറിൽ നമ്മൾ കുറച്ച് എന്താ പറയുക, കുറച്ച് ആക്ഷൻ രംഗങ്ങളും ഇച്ചിരി നർമ്മരംഗങ്ങളും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളെ ട്രെയിലറിൽ കൂടുതലും നർമ്മരംഗങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ്, പ്രത്യേകിച്ച് സോബിനെ പോലുള്ള ആളുകളുടെ ഇച്ചിരി റൊമാൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിനാണ് ഇമ്പോർട്ടൻസ് തോന്നിപ്പോകും ട്രെയിലർ കാണുമ്പോൾ. അതെ അതെ, ഹ്യൂമർ ഉണ്ട് പടത്തിൽ. ഒരു ത്രില്ലർ ചിത്രമാണെങ്കിൽ കൂടി ഇതിൽ അത്യാവശ്യം നല്ല ഹ്യൂമർ ഉണ്ട്. കഥ പോകുന്ന സിറ്റുവേഷൻ ഹ്യൂമറാണ് കംപ്ലീറ്റ്. നമ്മളെ കഥയിലൂടെ പറഞ്ഞു പോകുന്ന ഹ്യൂമർ ഉണ്ട്. ഒരു സീരിയസ് ചിത്രമായിരുന്നാലും കൂടെ ഇച്ചിരി എന്താ പറയുക, റൊമാൻസും ആക്ഷനും ഫണ്ണും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ചിത്രമാണ് സ്ട്രീറ്റ് ലൈറ്റ്സ്. എന്തെങ്കിലും നൽകുന്നുണ്ടോ പ്രേക്ഷകർക്ക് എന്തെങ്കിലും? ഇല്ല, അതൊരു ഇതൊരു മെസ്സേജ് ഓറിയൻറ്റഡ് സിനിമയല്ല, ജസ്റ്റ് എന്റർടൈൻ ചെയ്യുക. എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മെസ്സേജ് ഉണ്ട്, പക്ഷെ അങ്ങനെ ഒരു മെസ്സേജ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ചിത്രമല്ല സ്ട്രീറ്റ് ലൈറ്റ്സ്. എന്തായാലും 2018 ഒരു മികച്ച ചിത്രമായിട്ട് നാളെ റിലീസ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും പ്രേക്ഷകരാണ് ഈ പറഞ്ഞ പോലെ വിലയിരുത്തേണ്ടത്. എന്തായാലും മമ്മൂക്ക എന്ന മഹാനടനോടൊപ്പം നിരവധി ആർട്ടിസ്റ്റുകളുമുണ്ട്. ശരിക്കും മണിയറ പ്രവർത്തകരെ കുറിച്ചുകൂടി ഒന്ന് പറയൂ. ഇതിൻ്റെ സംവിധാനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശ്യാംദത്ത്.
വിശ്വരൂപം ടു, ഇനി വരാൻ പോകുന്ന വിശ്വരൂപം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ചിത്രമാണ്. വിശ്വരൂപം ടുവിൻ്റെ സിനിമാട്രാഫറാണ് ഇനി റിലീസ് ആയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബ്രദറായ സാദത്താണ് ഇതിൻ്റെ സിനിമാട്രാഫി നിർവഹിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒന്ന് രണ്ട് സിനിമകൾക്കെല്ലാം നിർമ്മിച്ച ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതിനെപ്പറ്റി പ്രത്യേകം പറയേണ്ടതുണ്ട്. അയ്യൂബിൻ്റെ പുസ്തകം എന്ന ചിത്രത്തിന് ശേഷം യാക്സിൻ ആൻഡ് നേഹ നായർ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നിർവഹിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ എക്സലൻറ്റ്, അതേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ഒരു ഡബിൾ ഔട്ട്പുട്ട് ഈ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് ഒരു ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആദർശ് അബ്രഹാം, അദ്ദേഹം ഒരു പുതുമുഖമാണ് എന്നെപ്പോലെ. ചിത്രത്തിൽ നാല് പാട്ടുകളുണ്ട്. ഇപ്പോൾ നാല് പാട്ടുകളുണ്ടെന്ന് പണ്ട് സംവിധായകൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് കമൻസ് വന്നിരുന്നു. അതായത് ഒരു ത്രില്ലർ ചിത്രത്തിൽ നാല് പാട്ടുകൾ ഡ്യുവറ്റാണോ റൊമാൻസ് ആണോ അത് പടത്തിൻ്റെ മൂഡ് കളയോ എന്നൊക്കെ ചോദിച്ചിട്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാല് പാട്ടുകളും സിനിമ കഥ കൊണ്ടുപോകുന്ന പാട്ടുകളാണ്. നമ്മൾ വേറെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള പാട്ടുകളൊന്നുമില്ല, കഥ കൊണ്ടുപോകുന്ന നാല് പാട്ടുകളാണ് പടത്തോട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ. പിന്നെ ഇതിൻ്റെ ഇതിൽ പടത്തിൽ ഒരു പ്രധാന വേഷം ചെയ്തിട്ടുള്ള സിൽവ മാസ്റ്റർ, അദ്ദേഹം തന്നെയാണ് പടത്തിൻ്റെ സ്റ്റണ്ടും ചെയ്തിട്ടുള്ളത്. കാണാതെ പോവാതെ നീ എൻ കനവുകളെ നോവായും തേനായും നെഞ്ച് നിറയുകയായി ചെങ്കുറുഞ്ഞി പൂത്ത വഴിയോരത്ത് കാത്തുനിന്നു നിന്നെ പതിവായി ൂക്കാലം തന്നതല്ലേ വെണലിൻ തിരയിലായി തിരരുതേ കാലമെല്ലാം നിൻ കൂട്ടായിരിക്കാം ഞാൻ പതിയെ നീ വിളിച്ച ചിത്രത്തിലേക്ക് വരുമ്പോൾ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ടീസർ അല്ലെങ്കിൽ ട്രെയിലറിൽ പറഞ്ഞതുപോലെ ട്രെയിലറിൽ ചിത്രത്തിൻ്റെ ഒരു പ്രമേയം ഹിഡൻ ആക്കി വെച്ചുകൊണ്ട് വേറൊരു രീതിയിലാണ് ട്രെയിലർ പോയതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സോങ്ങിലേക്ക് വരുമ്പോഴും ആ ഒരു വ്യത്യസ്തത തന്നെയാണല്ലോ നിലനിൽക്കുന്നത്. അതുതന്നെയാണല്ലോ കാണാൻ സാധിക്കുന്നത്. സോങ്ങിൽ ഇപ്പം എല്ലാവരും ചോദിച്ചു മമ്മൂക്ക എവിടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോങ്ങിൽ ഇതിൽ മമ്മൂക്കയേക്കാൾ ഉപരി മമ്മൂക്കയുടെ കൂടെ തന്നെ ഇതിൽ തുല്യ പ്രാധാന്യത്തിലുള്ള കഥാപാത്രങ്ങളാണ് ബാക്കി എല്ലാവരും. ഇപ്പം ഹരീഷേട്ടനായാലും ധർമ്മേന്ദ്രനായാലും ഇപ്പം സോഭിക്കായാലും അതുപോലെ തന്നെ ഇതിൽ എന്താ പറയുക ഇപ്പോൾ കാണിച്ച ആതിഷ് എല്ലാവർക്കും അവരുടേതായ ഒരു പ്രാധാന്യം പടത്തിലുണ്ട്. ഇപ്പം മറ്റേ ബാലതാരമായിട്ടുള്ള നാഷണൽ അവാർഡ് വിന്നറായിട്ടുള്ള ആതിഷ്
അതെ, ആതിഷിനെ നമ്മൾ ട്രെയിലറിൽ അധികം കാണിച്ചിട്ടില്ല. ആതിഷ് സത്യം പറഞ്ഞാൽ ഞാൻ ആതിഷിനെ എപ്പോഴും കളിയാക്കാറുണ്ട്, നീയാണ് പടത്തിലെ സെക്കൻഡ് ഹീറോ എന്നൊക്കെ പറഞ്ഞിട്ട്. ആതിഷ് കേൾക്കുമ്പോൾ പിന്നെ എന്നെയും പൊക്കിയടിക്കും. അങ്ങനെ ഒരു ഇതാണ് ആതിഷ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിൽ ഉഗ്രൻ നല്ല റോളാണുള്ളത്. അത് നമ്മൾ എന്താ പറയുക, അദ്ദേഹത്തെ ആ കുട്ടിയെ നമ്മൾ ആ ട്രെയിലർ കാണിച്ചിരുന്നെങ്കിൽ ആ പടത്തിൻ്റെ ആ ഒരു എലമെൻറ്റ് മിസ്സാവായിരുന്നു, സസ്പെൻസ് എലമെൻറ്റ് മിസ്സാവായിരുന്നു. അത് സസ്പെൻസായി തന്നെ ഇരിക്കട്ടെ. ആതിഷിനോട് എപ്പോഴും പറയാറുണ്ട് ഈ പടത്തിൽ രണ്ട് നാഷണൽ അവാർഡ് വിന്നേഴ്സാണ് അഭിനയിക്കുന്നത്, ഒന്ന് മമ്മൂക്കയും ഒന്ന്. അതെ, നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് ആതിഷ് പടത്തിൽ. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഒരുപാട് ഹിഡനാക്കി വെക്കുന്നത് ശരിക്കും പ്രേക്ഷകർക്ക് ഒരു എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റിയാണ്, അവർ കാണാനുള്ളൊരു അല്ലെങ്കിൽ എന്താണ് ഇതിനുള്ളിലുള്ളതെന്നുള്ള അറിയാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ല പ്രേക്ഷകർക്ക്. ശരിക്കും ട്രെയിലറും അല്ലെങ്കിൽ ഈ സോങ്ങുകളൊക്കെ ആണല്ലോ ഒരു സിനിമയെ പ്രേക്ഷകർക്ക് മുമ്പിലോട്ട് പരിചയപ്പെടുത്തുന്നത്, ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഭാഗത്ത്. അപ്പോൾ അതിലിങ്ങനെ ഹിഡനാക്കി വെക്കുന്നത് സിനിമയെ എത്രത്തോളം ബാധിക്കും, സത്യം പറഞ്ഞാൽ നമുക്കത് അറിയില്ല. നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ സംഭവിക്കുക എന്നറിയില്ല. നമ്മൾ പോസിറ്റീവായിട്ട് സംഭവിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തിരുന്നാലും ഫസ്റ്റ് ഇത് ഷോ കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും, അതുവരെ അതൊരു സസ്പെൻസ് ആയിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഫവാസ് പറയുമ്പോഴാണ് തീർച്ചയായിട്ടും ചിത്രത്തിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ടെന്നുള്ളത് ഇപ്പോൾ എനിക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മനസ്സിലാകുന്നത്. അതെ അതെ, ഇതിൻ്റെ കോൺഫ്ലിക്റ്റ് എന്തായാലും നമ്മൾ ട്രെയിലർ പറഞ്ഞിട്ടില്ല. ട്രെയിലർ കാണിച്ചിട്ടുള്ളതും ഒരു ടീസറിൽ കാണിച്ചിട്ടുള്ളതെല്ലാം പടത്തിൻ്റെ ഓരോ രംഗങ്ങൾ, അതിലൊന്നും നമ്മൾ ആ കോൺഫ്ലിക്റ്റ് വ്യക്തമാക്കിയിട്ടില്ല എന്താണുള്ളത്. ആ കോൺഫ്ലിക്റ്റ് ഒരു വലിയ സംഭവമാണെന്നൊന്നും പറയുന്നില്ല, പക്ഷേ എന്നിരുന്നാലും ആ കോൺഫ്ലിക്റ്റ് പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും മുൻപുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയിട്ടുള്ള സിനിമകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ ഇത് ഒരു ചേഞ്ചസ് വരുത്തി നോക്കുമ്പോൾ തീർച്ചയായിട്ടും സിനിമ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ തിയേറ്ററിൽ ചെന്ന് ആളുകൾ കണ്ട് അവിടെ നിന്നുണ്ടാകുന്ന ഒരു അഭിപ്രായമാവാം ചിലപ്പം സിനിമയുടെ സക്സസിലേക്ക് പോകാൻ. തീർച്ചയായും ഒരു വേർഡ് ഓഫ് മൗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ചിത്രത്തിന് ഒരു വലിയ ഹൈപ്പുണ്ടോ ഹൈപ്പില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് ഉത്തരം പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ വലിയ ഹൈപ്പോട് വരുന്ന ചിത്രമൊന്നുമില്ല. എന്തായാലും വേർഡ് ഓഫ് മൗത്ത് ഈ പടത്തിന് നിർണായകമാണ്, ആളുകൾ കണ്ട് വിലയിരുത്തേണ്ടായിരുന്നു. എന്തായാലും തീർച്ചയായും ആ ഒരു വിലയിരുത്തലാവാം ഇതിന്റെ ഈ ഒരു രീതിയിലുള്ള ഒരു മേക്കിങ്ങിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതെ അതെ, തീർച്ചയായും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ മമ്മൂക്കയെ ഉദ്ദേശിച്ച്, മമ്മൂക്ക ചെയ്യുന്ന ജെയിംസ് എന്ന കഥാപാത്രം മമ്മൂക്കയെ ഉദ്ദേശിച്ച് കൊണ്ട് എഴുതിയല്ല. സ്ക്രിപ്റ്റ് കേട്ട് അദ്ദേഹം ഇഷ്ടപ്പെട്ട് അദ്ദേഹം ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ തന്നെ ആ കഥാപാത്രത്തിന് കുറച്ചുകൂടെ പ്രാധാന്യം കൂട്ടുക, അങ്ങനെയൊന്നും നമ്മൾ ചെയ്തില്ല. എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് പോലെ നമ്മൾ കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ. എന്തായാലും നമ്മൾ ഏതാണ്ട് ഒന്നര വർഷത്തോളം എടുത്തു എന്ന് പറയുന്നു ചിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്നണിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി തുടങ്ങിയിട്ട്. എത്ര നാളുകൾക്ക് ശേഷമാണ് ചിത്രം പൂർത്തിയാവുന്നത് ശരിക്കും? അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താ പറയുക, ഇത് കുറച്ച് ആക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മളത് അവതരിപ്പിച്ചു. അപ്പോൾ അവരുടെ പേരും പറയുന്നില്ല, ആക്ടേഴ്സ് എല്ലാം അവർ അത് സ്ക്രിപ്റ്റ് കേട്ട എല്ലാവരും അത് ചെയ്യാൻ പറ്റും. പക്ഷേ ശ്യാമേട്ടന് കുറച്ചുകൂടി പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതായത് കുറച്ചുകൂടെ മുകളിലോട്ട് നോക്കാം. അങ്ങനെ ട്രൈ ചെയ്ത് അവസാനം നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ആളെ തന്നെ നമുക്ക് കിട്ടി. നമുക്ക് അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിക്കുക എന്ന് മാത്രമല്ല, സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം അദ്ദേഹം അത് പ്രൊഡ്യൂസ് ചെയ്യാൻ കൂടെ പറഞ്ഞു. അതിനേക്കാളും വലിയൊരു ഓപ്പർച്യൂണിറ്റി, അതെ, പ്ലേ ഹൗസ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനേക്കാളും വലിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടാനില്ല. അതായത് നമ്മൾ വെയിറ്റ് ചെയ്തതിൻ്റെ ഒരു ഇത് നമുക്ക് എന്തെങ്കിലും കിട്ടി, റിസൾട്ട് കിട്ടി. ബാക്കി ഇനി പടത്തിൻ്റെ റിസൾട്ട് പ്രേക്ഷകർ പറയട്ടെ. ചിത്രത്തിൻ്റെ ലൊക്കേഷൻസ് ഒക്കെ എവിടെയായിരുന്നു? ലൊക്കേഷൻസ് ചിത്രം രണ്ട് ഭാഷയിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. സ്ട്രെയിറ്റ് ആണ്, അതായത് തമിഴ് മലയാളം രണ്ട് ലാംഗ്വേജിലുണ്ട്. പിന്നെ ഇതിൽ കോമൺ ആയിട്ട് ഒരു സീക്വൻസ് പൊള്ളാച്ചി, അതിൽ രണ്ട് ഭാഷയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം പോർഷൻസ് പ്രധാനമായും കൊച്ചിയിലും തമിഴ് പോർഷൻസ് പ്രധാനമായും ചെന്നൈയിലെ ചിത്രീകരിച്ചേ. പിന്നെ രണ്ട് ഭാഷയിലും വരുന്ന കോമൺ ആയിട്ടുള്ള ഭാഗം പൊള്ളാച്ചി സ്ഥലത്താണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഈ മൂന്ന് ലൊക്കേഷൻസ് പ്രധാനമായിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ. ഇപ്പം നമ്മൾ ട്രിസറിൽ കണ്ടതുപോലെ സൗബിൻ അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ അതിനകത്ത് കാണിച്ചുള്ള കൊമേഡി അവതരിപ്പിക്കുന്ന ക്യാരക്ടറുകൾ, ശരിക്കും അവരുടെ ഒരു പ്രേമത്തെക്കുറിച്ചിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, പ്രേമം ചെറുതായിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരിക്കും സൗബിനെ സംബന്ധിച്ചിടത്തോളം ആ സോങ്ങിലാണെങ്കിലും ട്രീസറിലാണെങ്കിലും എല്ലാം സൗബിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ശരിക്കും ആ ഒരു ടീസറും സോങ്ങും കടന്നു പോയത്. ഇപ്പം നമ്മൾ കണ്ട രണ്ട് സോങ്ങും ടീസറും പോയത്, ശരിക്കും മൊത്തത്തിൽ പ്രണയത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ ചിത്രത്തിൽ? പ്രണയം ഈ കഥയിലൂടെ, കഥയിലൊരു എലമെൻ്റ് മാത്രമാണ് പ്രണയം. അത് ആ വിഷയം, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത് സൗബിനാണ്. സൗബിനെ എല്ലാവർക്കും ഇഷ്ടമാണ്, അദ്ദേഹത്തിൽ ഇഷ്ടപ്പെടാത്ത ആരുമില്ല. പിന്നെ മാത്രമല്ല, ഇത് കൂടാതെ ധർമ്മഞ്ചേട്ടനും ഹരീഷേട്ടനും ഇവരെ വെറും കോമഡിക്ക് വേണ്ടിയാണ് കാസ്റ്റ് ചെയ്തത്. ഒരു ത്രില്ലർ ചിത്രത്തിൽ ഇവർക്ക് എന്താണ് ഇത്ര പ്രാധാന്യം, സീരിയസ് ആയിട്ടുള്ള ത്രില്ലർ ചിത്രം പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസ് ഞാൻ കണ്ടു. അത് നിങ്ങൾ അതിലുള്ള ഉത്തരം അവർ തന്നെ നൽകിയിട്ടുണ്ട് പടത്തിൽ, അതിൻ്റെ ഔട്ട്പുട്ട്. അതൊന്ന് കണ്ടു നോക്കുക, അത്രയും പറയുള്ളൂ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ 2018 മമ്മൂട്ടിയുടെ ആദ്യ ചിത്രം എന്നുള്ള ഒരു ബഹുമതി കൂടി സിനിമയ്ക്കുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് കണ്ടിരുന്ന ഒരു കഥാപാത്രങ്ങളെയാണോ ഈ ഒരു സിനിമയിൽ മമ്മൂട്ടി എന്ന ഒരു ഒരു മഹാനടൻ അദ്ദേഹം മുമ്പ് പല പോലീസ് വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തം എന്ന് പറഞ്ഞൊരു ഒരു ഒരു വാഗ്ദാനം ഒന്നും എനിക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ എന്താ പറയുക, കഥാപാത്രത്തോട് മാത്രം എന്താ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടുള്ള ഒരു വേഷമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. നമ്മളൊരു എന്താ പറയുക, ഓവർ ദ ടോപ്പ് ഹീറോയിസം അങ്ങനത്തെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഈ പടത്തിൻ്റെ കഥാപാത്രം എന്താണോ ഡിമാൻഡ് ചെയ്തിട്ടുള്ളത് അതാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. വേറെ അതിന് ഉപരി ഒന്നും നമ്മളതിൽ
അദ്ദേഹത്തിന് കൊടുത്തില്ല. കാരണം ചില ആളുകൾക്ക് അത് ഇഷ്ടമാവില്ല അധികം നമുക്ക് ആ അതുകൊണ്ട്. ഓക്കെ, എന്തായാലും ഫവാസിൻ്റെ ആദ്യ ചിത്രമാണ് സ്ട്രീറ്റ് ലൈറ്റ്. അപ്പം സ്ട്രീറ്റ് ലൈറ്റിൻ്റെ യൂട്യൂബ് ട്രെയിലറൊക്കെ റിലീസ് ചെയ്തു, ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു ശരിക്കും? ആക്ച്വലി രണ്ട് റെസ്പോൺസ് ഉണ്ടായിരുന്നു. സ്ഥിരം എന്താ പറയുക, മസാല ചേരുവയുടെ ചിത്രമാണോ, ത്രില്ലർ ചിത്രത്തിൽ കോമഡി കണ്ടു, എന്താണ് സത്യത്തിൽ ഇതിൻ്റെ ജോണർ, എന്ത് അത് ചോദിച്ചിട്ടുള്ള കമൻ്റ് ഏറ്റവും എല്ലാവരും ചോദിച്ചിരുന്നത് എന്താണ് ഈ ചിത്രത്തിൻ്റെ ജോണർ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ത്രില്ലറാണ്. സത്യം പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് ത്രില്ലർ എന്ന് പറഞ്ഞ ജോണർ ഇല്ല, ഡിക്ഷണറിയിലില്ല. ആക്ഷൻ ത്രില്ലർ, ഡാർക്ക് ത്രില്ലർ, അങ്ങനെ കോമഡി ത്രില്ലർ, അങ്ങനെ പല ജോണർസ് ഉണ്ടെങ്കിലും ഇങ്ങനെ ത്രില്ലറില്ല. പിന്നെ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കില്ലായിരുന്നു നമുക്ക്. അതായത് പ്രധാനമായി നമ്മൾ ഉദ്ദേശിക്കുന്നത് എൻ്റർടൈൻമെൻ്റ് ആണ്. ഒരു ആക്ഷൻ ചിത്രം എന്ന് പറയാൻ പറ്റില്ല, ഒരു ക്രൈം ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല, എല്ലാം ഇതിലുണ്ട്, പടത്തിലുണ്ട്. ക്രൈം എന്ന് പറയാൻ തന്നെ ക്രൈം ത്രില്ലർ എന്ന് വേണമെങ്കിൽ ചിത്രത്തെ പറയാം. പക്ഷേ ക്രൈം എന്ന് പറയുമ്പോൾ വേറെ ആളുകൾ കുറച്ചുകൂടെ വലിയൊരു ക്രൈം പ്രതീക്ഷിക്കും, ഒരു മർഡർ അതുപോലത്തെ വലിയൊരു ക്രൈം, അങ്ങനത്തെ ഒരു സംഭവം അല്ല നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നിലും ഒന്നും പെടാത്തത് കൊണ്ട് ഞങ്ങൾ തന്നെ ഒരു ഒരു കാറ്റഗറി ഉണ്ടാക്കി എൻ്റർടൈൻമെൻറ്റ് ത്രില്ലർ. ജെയിംസ് ജെയിംസ് പണ്ട ചിത്രത്തിൻ്റെ ടീസർ ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒരു ഇപ്പം ഒരു ക്രൈം എന്നുള്ള ഒരു ഇതിലേക്ക് പോവാണ്ട് തന്നെ, എന്നാൽ ഒരു ആവറേജ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റിനുള്ള എല്ലാ ഒരു ഭാഗങ്ങളും സിനിമയ്ക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ശരിക്കും ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അതെ. ഓക്കെ, വീണ്ടും സിനിമയെക്കുറിച്ചിട്ട് എന്താണ് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഒരു തിരക്കഥ അല്ലെങ്കിൽ ഒരു സംഭാഷണമൊക്കെ ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഒരു ആളെന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് പ്രേക്ഷകരോട് എന്താണ്? പ്രേക്ഷകരോട് പ്രധാനമായും പറയാനുള്ളത്, ഈ ചിത്രം ഒരു പ്രത്യേക ഓഡിയൻസിന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്ത ചിത്രമല്ല ഇത്. എല്ലാ തരം പ്രേക്ഷകർക്കും ഇഷ്ടമാകുന്ന തരത്തിലെ ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജാണ് നമ്മൾ ഉദ്ദേശിച്ചുള്ളത്. ഒരു മസാലക്കൂട്ടല്ല, കറക്റ്റൊരു ത്രില്ലർ പടത്തിൽ ഇച്ചിരി എൻ്റർടൈൻമെൻറ്റ് ഘടകങ്ങൾ പറഞ്ഞു പോകുന്ന പോലെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാവരും തീർച്ചയായും ഈ ചിത്രം ഫാമിലിയോടുകൂടി ഒന്ന് തിയേറ്ററിൽ ഒന്ന് കാണണം. ഈ ചിത്രത്തിൻ്റെ ശബ്ദം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പടത്തിൻ്റെ സൗണ്ട് ഡിസൈൻ ഒരുപാട് പ്രാധാന്യമുണ്ട്. ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ നിങ്ങൾ തിയേറ്ററിൽ ഒന്ന് തന്നെ ആസ്വദിക്കണം. ബാക്കി എന്താണ് ചിത്രം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ല എന്താണ് ഇതിൻ്റെ കോൺഫ്ലിക്റ്റ് എന്നുള്ള കാര്യങ്ങളെല്ലാം ബാക്കി നിങ്ങൾ തന്നെ കണ്ടിരിക്കും. എന്തായാലും 2018 ഒരു ആദ്യം നല്ലൊരു ചിത്രം എന്നുള്ള പേരിൽ നാളെ എന്തായാലും റിലീസാണ്. അതെ, 26-ന്. എന്താണ് ഒരു ഫീൽ? എന്താണ് പേടിയുണ്ട്, ടെൻഷനുണ്ട്, അതാണ് ബേസിക്കലി ഉള്ള ഫീല്. പിന്നെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ബാക്കി സുഹൃത്തുക്കളും എല്ലാവരും എനിക്ക് എന്താ പറയുക, ഒരു ഒരു ആത്മവിശ്വാസം പകർന്നു നൽകട്ടെ. എന്തിരുന്നാലും എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്, അതിൻ്റെതായ ഒരു ടെൻഷൻ എന്തായാലും ഉണ്ട്. ഈ ആർട്ട് ഫിലിമിനും ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഒരു സിനിമയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അപ്പോൾ 2018 ചിലപ്പോൾ താങ്കളുടേതായിട്ടുള്ള ഒരു വർഷമായിട്ട് തന്നെ വേണമെങ്കിൽ കരുതാം. അതെ, തീർച്ചയായിട്ടും. അല്ലെ, ഒരു സിനിമയിലേക്ക് താങ്കൾ വരികയാണ്. അപ്പോൾ ഈ ഒരു 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 അവസ്ഥയെ ശരിക്കും താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ശരിക്കും ഷോർട്ട് ഫിലിം ആ ഒരു മേഖലയിൽ നിന്ന് മാറി സിനിമ, അല്ലെങ്കിൽ ആർട്ട് ഫിലിം ആർട്ട് ഫിലിം മേക്കർ കൂടിയാണ് താങ്കൾ. അപ്പോൾ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിക്കൊണ്ടുള്ള വേറൊരു അഭ്രപാളികളിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു വലിയൊരു സ്ക്രീനിലേക്ക് താങ്കൾ കടന്നു വരികയാണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു അനുഭവം എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? അതിൽ നിന്നുള്ള സത്യം പറഞ്ഞാൽ ഇപ്പോഴും ആ ഒരു ഫീലിൽ നിന്ന് ഇപ്പോഴും വിട്ടുപോയില്ല. കാരണം ബാക്കിയെല്ലാം ഒരു ചെറിയൊരു ഡെപ്ത്തുള്ള ചെറിയ ഡെപ്ത്തുള്ള ഒരു മേഖലയാണ്. ആഡ് ഫിലിംസ് ആയാലും റീച്ച് ചാനൽസുള്ള അത് ചെയ്തു കഴിഞ്ഞാൽ ആഡ് ഫിലിം മേക്കർ ആരും തിരിച്ചറിയണമെന്നില്ല. ആഡ് ഫിലിംസ് ആയിരിക്കും തിരിച്ചറിയുക, അതിനോടും ഇല്ല. പക്ഷേ ഇതിപ്പോൾ നമ്മളൊരു ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ എല്ലാവരും നമ്മളെ നോട്ട് ചെയ്യാൻ തുടങ്ങി, എൻ്റെ കൂടെ സെൽഫി ഒക്കെ എടുക്കാൻ തുടങ്ങി. ഞാൻ അത്രയും വളർന്നോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു ഇത് അത്ഭുതം, ആ ഒരു സംഭവം എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി ഒരു ഒരു പ്രത്യേക ഒരു ഫീലാണ്, അത്രയേ പറയാൻ പറ്റുള്ളൂ. അത് ഇനി ബാക്കി പ്രേക്ഷകർ അത് സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴായിരിക്കും ഇതിനേക്കാൾ കൂടുതൽ സന്തോഷം. നമ്മൾ വെറുതെ ഒരു മമ്മൂട്ടി ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് എന്നറിയപ്പെടാനല്ല, ഒരു ഒരു വിജയിച്ച അല്ലെങ്കിൽ ഒരു നല്ല മമ്മൂക്ക ചിത്രത്തിൻ്റെ ഭാഗമായി എന്ന് അറിയപ്പെടാനാണ് കൂടുതൽ ആഗ്രഹം. എന്തായാലും പുതിയ എന്തെങ്കിലും പ്രൊജക്ടുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? പുതിയ ഇല്ല, അങ്ങനെ ഒന്നും തീരുമാനിച്ചില്ല. ഇത് കഴിയട്ടെ എന്നുള്ള ഒരു നമ്മൾ കുറച്ച് എല്ലാവരും കുറേ പേര് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും മമ്മൂക്ക ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് എന്ന ലേബലിൽ ആണ് എന്നെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. അതെ, വലിയ ലേബലാണ്. പക്ഷേ പടം കഴിയട്ടെ എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. പടം ഇറങ്ങട്ടെ, പടം ഇറങ്ങിയിട്ട് നിങ്ങൾ എന്നെ വിലയിരുത്തിയതിന് ശേഷം നമുക്ക് ഭാവി തീരുമാനിക്കുക എന്നാണ് പറഞ്ഞിട്ടുണ്ട്.
അതായത് 2018 താങ്കളുടെ ഒരു വർഷമാണെന്ന് പറഞ്ഞതുപോലെ തന്നെ ചിലപ്പം ശരിയും ആയിരിക്കാം. കാരണം താങ്കളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മമ്മൂക്ക ചിത്രത്തിൽ തിരക്കഥ ചെയ്ത ആൾ എന്ന് പറഞ്ഞ് താങ്കൾക്ക് ഒരു ഇൻട്രഡക്ഷൻ കിട്ടുന്നു, പല മേഖലകളിലും പല സ്ഥലത്തും കിട്ടും. അപ്പം അത് വെച്ചിട്ട് വേണമെങ്കിൽ പുതിയ കഥ പറയാനായിട്ടൊക്കെ താങ്കൾക്ക് ഒരു അവസരമാണ് തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു രീതിയിൽ വളരാൻ താങ്കൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതായത് 2018 തുടർന്നും വരുന്ന ചിത്രങ്ങളിലൊക്കെ ആ സിനിമകളുടെ ഭാഗമാവാനും ഒരു ആ ചിത്രങ്ങളെല്ലാം നല്ല വിജയമായി തരുമെന്ന് ആശംസിക്കുന്നു. അപ്പം മോർണിംഗ് റിപ്പോർട്ടറിൽ നമ്മുടെ അതിഥിയായി തീരുന്നതിനും നന്ദി അറിയിക്കുന്നു. എന്തായാലും ഇന്നത്തെ മോർണിംഗ് റിപ്പോർട്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.